കാകാ നിങ്ങൾ പൊന്നാണോ വിൽക്കുന്നത് മീനാണോ വിൽക്കുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ താഴെ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു കമന്റ് ആണ് പറഞ്ഞാലേ അതായത് വളർത്തുമീൻ ഉണ്ട് അത് ഒരു 250 150 100 250 ഒക്കെ കൊടുക്കാം അത് ഗ്യാരണ്ടി ഇല്ല കംപ്ലൈന്റ് പറഞ്ഞു വരരുത് പിന്നെ കടു വളർത്തൂല മഞ്ഞിൽ വളർത്തൂല മുയിപ്പാമ്പ് പറഞ്ഞാൽ മഞ്ഞിൽ പിന്നെ കടു അതുപോലെ തന്നെ ബ്രാല് വളർത്തുന്നുണ്ട് വളർത്താത്തുണ്ട് വളർത്തുന്നത് വേറെ കണ്ടറിയ ഞാൻ വളർത്തുമീൻ വളർത്തു കണ്ണ കൊടുക്കില്ല അത് 300 രൂപ പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല ഞാൻ ഒറിജിനൽ നാടൻ കണ്ണ അത് ചെറുതേണ്ടാവുള്ളത് 1 കിലോനെ 3 കിലോനെ 600 700 ഒക്കെ കണ്ണ ഉണ്ടാവുള്ളൂ ആ സൈസാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ മുയിപ്പാമ്പ് പറഞ്ഞാൽ 2-3 ഐറ്റംസ് ഉണ്ട് ഇതാ ഇത് മഞ്ഞ കളർ ഉണ്ട് വെള്ള കളർ ഉണ്ട് പല ഐറ്റംസ് ഉണ്ട് മുയിപ്പാമ്പ് ഇതുപോലെ ഈ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ഇത് ചെള്ളി എന്ന് പറയും വലിയ ചെള്ളിയാണെങ്കിൽ 350 400 500 600 ഒക്കെ അതിനനുസരിച്ച് വരും ചെറുതാണെങ്കിൽ 250 200 പല റേഞ്ച് ഉണ്ട് ഈ സാധനം ഇത് വലുതുങ്ങൾ വേറെയാണ് ഇതിനോട് വാരി കാട്ടിക്കാർക്ക് പൈസ അത്ര വിഷയമില്ലാത്തവരുണ്ടാവും അപ്പൊ എനിക്ക് ആ വലുത് തന്നാൽ പിന്നെ എനിക്ക് പോണത്രയ്ക്ക് അറിയോ ഒരു 200 രൂപയ്ക്ക് ആൾക്കാർ ചോദിക്കൂല അതിനകത്തിന്റെ മോളിന്ന് വാരി തരുമോ മോളിന്ന് വാരി തരുമോ എന്ന് ചോദിച്ചവർക്കാണ് ഈ മോളിന്ന് കൊടുക്കുന്നത് അവർക്ക് പൈസ വരില്ല നിങ്ങൾ പറയാണ് അതിന്റെ മോളിന്നോട് വാരിക്കോ അനക്ക് എത്ര പൈസ കൊണ്ട് തരാന്ന് പറയും അതാണ് പിന്നെ ചിലവര് ചോദിക്കും ഫ്രഷ് ആണെങ്കിൽ ബാവാ തന്നാ മതി അത് പൈസ വരൂല അല്ലാത്ത മീൻ തരരുത് നമുക്കറിയാം ചത്ത കണ്ണുണ്ട് 200 രൂപ എന്നാൽ ചത്ത കണ്ണന് 200 ഞാൻ ഗ്യാരണ്ടി കൊടുക്കൂല അത് ജീവുള്ളതാണെങ്കിൽ 500-550 ആവും വലുപ്പത്തിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ചെള്ളി ഇതൊന്നും വളർത്തൂല ഈ സാധനങ്ങൾ എവിടെയും വളർത്തിക്കൊണ്ടാണെങ്കിൽ ഓരോട് പോരാൻ പറയും രാവിലെ ഇങ്ങനത്തെ സാധനങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓരോട് രാവിലെ നമ്മളപ്പോൾ പോരാ അയലക്കാടേക്ക് ഇവിടെ പോകുന്നോട്ട് ഞാൻ രാവിലെ ആ പുറത്തക്കാരെ അടുത്ത് നേരിട്ട് പോയിരുന്നു ജീവത്തോക്കണ ഫ്രഷ് ആയിട്ടുണ്ട് കൊണ്ടുവരാറുണ്ട് ഇത് റോഗ് ഇത് വളർത്തണമുണ്ട് പുഴയിൽ നിന്ന് കിട്ടണമുണ്ട് ഇത് രണ്ടുണ്ട് ഇത് വളർത്തണമാണെങ്കിൽ ഒരു 100 രൂപ 150 രൂപ ഉണ്ടാവും പോയത്താണെങ്കിൽ 200-250 രൂപ ഇതിന് വരണ്ടാവും ഇത് വളർത്താണെങ്കിൽ 100 രൂപ വരുള്ളൂ ഈ സാധനം അല്ലാതെ ഇവിടെ തള്ളത് ചിലവര് വേസ്റ്റിൽ പെടുത്താലും എൻ്റെ സ്വർണ്ണമാണോ എൻ്റെ തള്ളാണോ എന്ന് ചോദിച്ചാലൊന്നും ഞാൻ മീൻ കൊടുക്കൂല എൻ്റെ അടുത്ത് വാങ്ങണമെങ്കിലും മാത്രം വാങ്ങിയാൽ ഞാൻ പോലെ ഏമിച്ചിട്ടില്ല ചുരുളി പറഞ്ഞു ഞാൻ എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഒരു കമ്പ്യൂട്ടർ തുലാസ് ഉണ്ടായിരുന്നു വേസ്റ്റിനെ പോയിട്ട് തുലാസ് അടക്കം ഇവിടെ പോയിട്ടുണ്ട് ഈ ഹൈവേയിൽ അതുവരെ കച്ചവടക്കാരൊരു മനസ്സുണ്ടായില്ല അന്ന് ഈ ചവിട്ടി മറിച്ചിട്ട് വരെ ഇവിടുന്നുണ്ട് മനസ്സിലായില്ലേ എൻ്റെ മീൻ മുക്കൂല അത്ര വരക്ക് മീൻ മുക്കൂല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ വേസ്റ്റിനെ പറ്റിയിട്ടുണ്ട് അവരെൻ്റെ സാധനം കമ്പ്യൂട്ടർ തുലാസ് അടക്കം ഇവിടുന്ന് പോയി ഒരുപാട് സാധനങ്ങൾ പോയി ഇക്കാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പഠിച്ചവനെ ഞാൻ പൊഞ്ഞിട്ടൊന്നുമില്ല അത് ഓരോ പഠിച്ചനും കൂടി ആയിക്കോട്ടെ ഞാനൊരു അതിനൊന്നും പറയാനോ കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒന്നും പറയില്ല ഇത് ഇതാത്ത ആൾക്കാർ അങ്ങനെയാണ് തള്ളാണ് ഇതാണ് തള്ളാണെന്ന് പറഞ്ഞാൽ എന്ത് ഞാൻ ഓരോട് രാവിലെ വരാൻ പറയും ഇത് 12 മണിക്കും 11 മണിക്കും വരാൻ മീൻ കിട്ടൂല 6 മണി 7 മണിക്ക് ചെന്നാലേ ഉള്ളൂ ഈ മീൻ കിട്ടുക ഇപ്പൊ തന്നെ ഞാൻ അയൽക്കാട്ടിൽ രാവിലെ കൂടും അവരുന്ന് ആ രാവിലെ പുറത്തുകാർ വരുമ്പോൾ ആ മീൻ ഫ്രഷ് ആണെങ്കിലേ ഞാൻ കൊണ്ടുവരുള്ളൂ അല്ലാതെ കൊണ്ടില്ല അഥവാ ചത്തിരുണ്ടെങ്കിൽ എന്നെ വാസനിച്ച് നോക്കും വാസനിച്ച് അതിന്റെ സ്മെല്ല് മേലക്ക് കയറിണ്ടെങ്കിൽ ഞാൻ അമ്മ എടുക്കലില്ല അത് വാസനിച്ച് കഴിഞ്ഞാൽ അറിയാത്തവനും അറിയണവനും അറിയുള്ളൂ വയറിട്ട് പൊട്ടും കണ്ണൻ ചത്തര് അത് 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ഇവിടെ കൊടുക്കാറുള്ള ആൾക്കാർ വാങ്ങലില്ല ഞാൻ നമ്മളെ ജീവൻ ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ വിലക്കാൻ കൊടുക്കും ജീവൻ പോയാൽ മീനിന് ഞാൻ പൈസ പറഞ്ഞാൽ ആൾക്കാർ വാങ്ങലില്ല അത് ഓരോട് പറയും ഇത് ചത്തക്കണ് ഇത് ജീവണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ട ചത്തയിൽ നിങ്ങൾക്ക് 200-150 തരാം അപ്പോൾ പോലെ പറയും അത് വേണ്ട ജീവുള്ളത് മതിയാറ് അപ്പോൾ ജീവുള്ളത് കൊടുക്കും വേറെ മറിച്ച് ചത്ത കണ്ണ് അത് വീർക്കും കുറച്ച് കഴിഞ്ഞാൽ വയറ് പൊട്ടും അത് വീർക്കും ഭയങ്കര സ്മെല് ഉണ്ടാവും ഈ സാധനം കണ്ടൊക്കെ ഇത് ആരാണ് വളർത്തുക നിങ്ങൾ ആ അടയത്തിൻ്റെ അടുത്ത് വരും അത് ചെള്ളിക്ക് ഞാൻ 200-250 കൊടുക്കാം ചെള്ളിയാണെങ്കിൽ ഇതിന് വലുപ്പത്തിനനുസരിച്ചാണ് ആൾക്കാർ പറയുന്നത് മേൽനിന്ന് കാട്ടിക്കാരൻ നിങ്ങൾ പറയാ പറഞ്ഞ കാര്യം തരാന്ന് പറഞ്ഞാല് ഞാൻ എന്റെ മേൽ മാറ്റിത്തരും തെരഞ്ഞെടുത്ത് കൊടുക്കും നമുക്ക് മോലാവില്ല ലാസ്റ്റ് തെരവാണെങ്കിൽ നമുക്ക് മോലാവില്ല നിങ്ങൾ വാങ്ങുക അത് വേണ്ടെന്ന് പറയും ഞാൻ അടുത്ത് പറഞ്ഞ കായ് കണ്ടല്ലേ പറഞ്ഞ തൂക്കിപ്പറഞ്ഞ ഞാൻ ഞങ്ങൾക്ക് തരണ്ടേ ഇത് ഞാൻ 450, 380, 420 പല വലുപ്പത്തിനനുസരിച്ച് പിന്നെ 300, 320 അതിന്റെ ചെറുതൊക്കെയാണ് 280 മഞ്ഞിൽ ഞാൻ വലുപ്പത്തിനനുസരിച്ച് വലിയ മഞ്ഞിലൊക്കെ ആണെങ്കിൽ 600-650 ചെറുതൊക്കെ ആണെങ്കിൽ 3-4 ഒക്കെ ആണെങ്കിൽ 450 ചെറുതാണ് അതാണ് അല്ലാതെ ഈ വലുപ്പത്തിന്റെ വലുപ്പത്തിനൊക്കെ അത് ഒരു 600-650 രൂപ വരും വലുപ്പത്തിന് ചെറുതാണെങ്കിൽ ഒരു 400-450 രൂപ അങ്ങനെ വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇവിടെ പാസ് ചെയ്തപ്പോളേ നമ്മള് കുറെ പേര് ഇങ്ങനെ വീഡിയോ താഴെ ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കാക്കാരിത് ഭയങ്കര വിലയാണ് വലുതാണ് സംഭവം വില ഓരോട് പറഞ്ഞാലും ഞാൻ അങ്ങനെയല്ല വരാം ഈ വിലക്കാണ് ഞാൻ പറഞ്ഞത് 200 രൂപ ചെള്ളിയാൻ കൊടുക്കും അത് ആൾക്കാർക്ക് വേണ്ട വലുപ്പം വേണം ചെള്ളി അപ്പൊ നമ്മള് തെരഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കച്ചവടം നടക്കൂല അതിനു വേണ്ടിട്ടാണ് ഈ വലുപ്പത്തിനാണ് പൈസ വലിയ ചെള്ളിക്കാണ് ചെറുതാണെങ്കിൽ ഈ സാധനം വലുപ്പം അതിന്റെ അതിൽ തെരഞ്ഞത് ഇതാണെങ്കിൽ 200 രൂപയുള്ളൂ 200 രൂപ 200-250 രൂപയുള്ളൂ
അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട്. വലുപ്പത്തിനനുസരിച്ചാണ് എല്ലാവർക്കും വലുതോ വണ്ട് വേണ്ട. എത്ര കൊടുത്തു തുറ കൊടുത്തു ഒന്ന്? ആ ഇന്നൊരു മൂന്നാലോ അടുത്തുള്ള ടീം ഓർഡർ ചെയ്ത് ഞാൻ ഒരു കൊടുത്തു കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ ഇവിടെ കുറച്ചുണ്ടാവും. ഇവിടെ 12 മണിയാകുമ്പോൾ ചിലവര് മടങ്ങി പോകുന്നുണ്ട്. ചിലവര് പലരും പിന്നെ എന്റെ നമ്പർ വരെത്തി കിട്ടിയില്ല. നമ്പറിൽ കൊടുത്തത് നമ്പറില്ലാതെ തെരഞ്ഞെടുപ്പ് ഇവിടെ പായസക്കാരൻ പറയാൻ മൂന്നാൾ വന്ന് തെരഞ്ഞു പോയി. അതിന്റെ മുന്നേ തെരഞ്ഞു പോയി പോലെ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചില ടൈമിൽ 11 മണിക്ക് ഇവിടെ ചിലപ്പം ചിലവർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. മീനൊക്കെ പാടേക്കാട് പോകും. അവർക്ക് വില ഏറെ പ്രാവശ്യം ഒക്കെ തൂക്കിയാണ് പോകും. അപ്പോൾ ആൾക്കാർക്ക് കിട്ടില്ല. അപ്പൊ എന്നെ തെരഞ്ഞു വരുന്നതാണ്. തെരഞ്ഞു വരുമ്പോൾ പോലെ എണ്ണടിച്ചിൽ എത്രയോ ലോങ് എന്നൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ട് എന്റെ നമ്പർ പോലെ കിട്ടായിട്ടേ കാരണം. എന്നിട്ട് ഈ പായസക്കാരനാണ് എന്നോട് പറഞ്ഞത് എന്നെ തെരഞ്ഞു മൂന്നാലാൾക്കാർ വന്നിരുന്നു. അത് ഒന്നരാടല്ല. അപ്പൊ വേഗം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ നിന്ന് കിട്ടും. എന്റെ നമ്പർ അതിൽ കൊടുത്താൽ അവർക്ക് എന്റെ നമ്പർ ഇതാ 99 46 36 36 62 ബാവ മീനെ കുറിച്ച് എല്ലാം പറഞ്ഞുകൊടുക്കാം. ചെമ്പലിയുടെ റേറ്റും പറഞ്ഞുകൊടുക്കാം. നരുമീന്റെ നരുമിണ്ട്. അതൊരു കിലോത്തിന്റെ മേലക്കാണെങ്കിൽ 700 രൂപ വരും. നരുമീൻ നരുമീ 700 രൂപ ഒരു കിലോന്റെ മേലക്കാണെങ്കിൽ. ചെറുതാണെങ്കിൽ അതിലും കുറച്ചുകൂടി കുറയും. അത് ഓരോ ദിവസത്തെ വില നിലവാരം അനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ വലിയ നരുമീനാണെന്നുണ്ടെങ്കിൽ 5 കിലോനെ മാക്സിമം 5 കിലോ 6 കിലോ 10 കിലോനെ കണ്ടത്. അത് മുറിച്ചു കൊടുക്കില്ല. അത് ഒന്നിച്ചേ കൊടുക്കുള്ളൂ. അത് മുറിച്ചിട്ട് കൊടുക്കില്ല. പിന്നെ നമ്മളിപ്പോ നിൽക്കുന്ന കുറ്റിപ്പുറം പാലത്തിന്റെ അടുത്താണ്. ഭാരതപ്പുഴയിൽ ഇപ്പൊ കരിമീനൊക്കെ കിട്ടുന്നില്ല. നമ്മൾ ഭാരതപ്പുഴയിലെ കരിമീനും അതുപോലെ നിങ്ങൾ ചമ്മറോട്ടത്തും മറ്റുള്ള കരിമീനും നമ്മൾ അയിലക്കാട്ട് മറ്റുള്ള കരിമീനും തമ്മിൽ വ്യത്യാസം? അത് പച്ച കളറുണ്ടാവും, ചിലത് വേറൊരു കളറുണ്ടാവും. വലിയ കരിമീനാലും വീതി ഉണ്ടാവും, പൊതിരുണ്ടാവും. അത് ടേസ്റ്റ് ഉണ്ടാവും. അത് ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ ടേസ്റ്റ്. ഉപ്പുവെള്ളത്തിലെ കരിമീൻ ഏറ്റവും ടേസ്റ്റ് ചമ്പറവട്ടത്തെ പുളിയിലത്തെ കരിമീനായിരുന്നു. പുളിയിലത്തെ കരിമീൻ്റെ ടേസ്റ്റുള്ള ഒരു മീനും ഇല്ല. അത് ഒട്ടക്കത്തെ ടേസ്റ്റാണ്. അത് ഭയങ്കര അതുപോലെ നമ്മളെ വെള്ളങ്കലി ചക്കപ്പൊണ്ണൻ ഒന്നും ടേസ്റ്റില്ല. ചക്കപ്പൊണ്ണൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലവർ അത് എന്നോട് പറയും നരുമീനല്ലേ ചെമ്പല്ലേ ഇങ്ങോട്ട് തൂക്കി അറിയും. ഞാനാ പറഞ്ഞുകൊടുക്കലാണ് ചക്കപ്പൊണ്ണനാണ്. ചക്കപ്പൊണ്ണൻ 100 രൂപ. അത് സുലോപ്പി. അത് അറിയാത്ത സുലോപ്പിയും ചക്കപ്പൊണ്ണൻ എനിക്ക് തിരിച്ചറിയില്ല. അപ്പൊ ഓരോട് പറഞ്ഞുകൊടുത്താലും പറയാൻ തൂക്കിക്കോന്നു. അപ്പൊ ഞാൻ തൂക്കി കൊടുക്കില്ല. എന്താ ചമ്പ കംപ്ലൈന്റ് വരും. അപ്പൊ ചക്കപ്പൊണ്ണൻ 100 രൂപയ്ക്ക് വരെ പോകില്ല. അത് വെറും മുള്ളും കൂട്ടേക്കാരും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ചിലവർ പറഞ്ഞു ചെമ്പല്ലേ. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുക്കാം. അതുപോലെ ഈ കുഞ്ഞിനെ ഇത് കണ്ടിട്ട് ചിലവർ ചോദിച്ചു നരുമീനല്ലേ ഇത്? കൊയ്ത് ഇത് തൂളി എന്ന് പറയുന്നത് പിന്നെ കട്ടില എന്ന് പറയും, റോഗ് എന്ന് പറയും. പേരുണ്ട് കട്ടില പറയാം. ഇത് വർത്തല ഉണ്ട്. അത് ഒറിജിനൽ ഉണ്ട്. പോയെന്ന് ചാടി കിട്ടണമുണ്ട്. അത് ഒറിജിനൽ ആണെങ്കിൽ 250 രൂപ വരും. ഡോബിളാണെങ്കിൽ 100 രൂപ വരും കിലോ. തന്നെ ഡോബിൾ കെറ്റാണെങ്കിൽ 100 രൂപ വില വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക്. എങ്ങനെയല്ലേ ചിലപ്പോ നമ്മൾ വീഡിയോ ചിലപ്പോ കുറച്ച് ആൾക്കാർ വിളിച്ചുകൂടായില്ല. വിളിച്ചോട്ടെ. രാവിലെ വരുമാണോ? 10-11 മണി 12 മണിക്ക് പിന്നെ വിളിച്ചിട്ടില്ല. ചിലപ്പോ വീഡിയോ ഞങ്ങള് വിളിച്ചോളി. ഞാൻ ചക്കപ്പൊണ്ണനെ അതിനെ വെച്ച് ഒരു പാടുന്നുണ്ടെങ്കിൽ 100-150 നമ്മള് ചക്കപ്പൊണ്ണം കൊടുക്കാം. അത് നമ്മള് ഗ്യാരണ്ടി കൊടുക്കും. 200 രൂപ വളർത്തുണ്ട്. പോയൽക്ക് ചാടിയിട്ട് വരുന്നുണ്ട്. പിന്നെ അത് വളർത്തലുണ്ട്. പിന്നെ ഗവൺമെന്റ് കുട്ടികളെ ഒരുപാട് പോയൽക്ക് വിട്ടുണ്ട്. അത് പോലെ പിന്നെ കൽപ്പൂട്ട അതും വളർത്തൂല. കൽപ്പൂട്ട അത് നല്ല നല്ല ടാക്സ്. അതുപോലെ കോല അത് വളർത്തില്ല. ഇപ്പൊ 450 രൂപ കോല കിട്ടാൻ പോലെ. എപ്പോഴെങ്കിലും ആൾക്കാർ ഇങ്ങനെ വിളിച്ച് വിളിച്ച് സുഖം ഇല്ലാതാവുമ്പോ എപ്പോഴും കിട്ടും. കോല എപ്പോഴും കിട്ടൂല. അതുപോലെ തന്നെ മൊയ്പാമ്പ് സീസണിലെ കിട്ടുള്ളൂ. അതും എപ്പോഴും കിട്ടൂല. ബാക്കിയുള്ള അതുപോലെ ഇതാ കടുങ്ങാലി. ഇത് കടുങ്ങാലിയാണ്. നിങ്ങൾ ആറ് ഇത് 300, 350, 250 പല അത് നല്ല സീസണിലാണെങ്കിൽ നല്ല വില വില കുറച്ച് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ഒരു കച്ചവടം. അല്ലാതെ ഞാൻ ഇവിടെ കൊള്ളലാപ്പോ സ്വർണ്ണാണോ അതാണോ? പിന്നെ ഭീഷണി പെടുത്തിട്ട് എന്റെ അടുത്ത് വന്നാലും ഒന്നും നടക്കൂല. അതുപോലെ എന്താ വെച്ചാല് ഇവിടെ വേറെ ആളോട് വരാൻ പറയും. ഞാൻ അതിനനുസരിച്ച് ചെയ്തോളാം. ആ ഭീഷണി ഒന്നും മനുഷ്യന്മാരല്ലേ പല രീതിയിൽ ചില നാട്ടില് ചിലപ്പോ ഈ കാണുന്ന മീന് ചിലപ്പോ 150 രൂപ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് 300-350 വരുമ്പോ ചിലവർക്ക് ഉൾക്കൊള്ളാം. അത് മീൻ പോണ്, അത് മീൻ പോണ്, ചാടി പോണ്. അവരോട് പറയാ 100 രൂപ മീൻ കൊണ്ടുപോയി വയമ്പോ വേണ്ട. 150 രൂപ മീണ്ട് അതും വേണ്ട. അപ്പൊ പിന്നെ ഇത് കുറച്ച് പൈസ ഉള്ളതെ കണ്ടെങ്കിലല്ലേ നിപ്പും വാങ്ങാൻ പോയിണ്ട്. ഇപ്പൊ ഡെയിലി കുടിയൊക്കെ കരിമീൻ കൊണ്ടുവന്ന് പോയിണ്ട്. ഇത് നടക്കോ? ഞാൻ വിജയിപ്പ് എന്നല്ല കൊടിച്ചാൽ ഹൈവേലെ കണ്ടു. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പനെ ഞാൻ വിൽക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ കൊള്ളലാഭം എടുക്കണില്ല. 1 കിലോ കരിമീൻ ഇവിടുന്ന് പോകണല്ലോ അയലക്കാടും ചെമ്പറ പോട്ടും പോകണോർക്കറിയാം 70 രൂപ അവിടെ വില വരുന്നത്.
ആ വിലക്കനുസരിച്ചാണ് ഓല എനിക്ക് പത്തോ അമ്പതോ നൂറോ ഭാവ അനുമതി എടുക്കണുള്ള എണ്ണക്കായി ഇവിടെ അടിച്ചാൽ 300 രൂപയാണ് അയലക്കാർക്കും ചെമ്പർക്കും പറയും. ആ ആൾക്കാരാണ് എൻ്റെ മീൻ തർക്കിച്ചാതെ വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഇൻഷാ അള്ളാ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.